ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ എങ്ങനെ ഡിലീറ്റഡ് മെസ്സേജസ് റീസ്റ്റോർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. നമുക്ക് മിക്കവരും മെസ്സേജ് അയച്ചിട്ട് അവരപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും, ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കും. അപ്പോൾ അങ്ങനത്തെ മെസ്സേജുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നമുക്ക് അങ്ങനത്തെ മെസ്സേജസ് കാണാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. ഒരു എൻ്റെ പുതു പുതു വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യണം. നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആൻറ്റി ഡിലീറ്റ് എന്ന് സെർച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പാണ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2-3 MB കാണുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യണം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്, ആൻറ്റി ഡിലീറ്റ് സ്റ്റാറ്റസ് സെർവർ നോട്ട് റണ്ണിങ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് ആപ്പ് എടുക്കുന്നെങ്കിൽ, ഞാൻ നേരത്തെ ഒരു ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ ഇതൊക്കെ അലോവ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സെർവർ നോട്ട് റണ്ണിങ് ഇതങ്ങ് അലോവ് ചെയ്ത് കൊടുക്കുക. ഇത് അലോവ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആരെ ഡിലീറ്റ് മെസ്സേജ് ഡിലീറ്റ് ചെയ്താലും നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വാട്സപ്പ് എടുക്കണം. ഞാനപ്പം എൻ്റെ വേറൊരു ഫോണിൽ നിന്ന് ഞാൻ എൻ്റെ ഫോൺ ഈ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇപ്പം കണ്ടോ, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മൾ കണ്ടു. പക്ഷേ ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്യും, ഡിലീറ്റ് ഫോർ എവരി വൺ കൊടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടോ, ഇത് ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്നാണ് ഇവിടെ വരുന്നത്. ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ ഈ മെസ്സേജ് കണ്ടു. പക്ഷെ നിങ്ങളിപ്പം സപ്പോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്പ് വരെ ചെയ്യാം. ഇപ്പം ചിലവരൊക്കെ മെസ്സേജ് അയച്ച ഉടനെ തന്നെ അവർ ഡിലീറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരെ ആൻറ്റി ഡിലീറ്റ് എന്ന് പറഞ്ഞ ആപ്പിലേക്ക് പോവുക. നമ്മൾ ആൻറ്റി ഡിലീറ്റ് എന്ന് പറഞ്ഞ ആപ്പിലോട് വരുമ്പം ഒരു നോട്ടിഫിക്കേഷൻസ് കിടക്കുന്നത് കണ്ടോ. നമ്മളത് ഞെക്കുമ്പോഴത്തേക്ക് ആ സെൻറ്ററിൻ്റെ നെയിമും ടൈമും മെസ്സേജും വരും. ഹൈ ഡ്യൂഡ്, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഇറ്റ്. ഇതാണ് ഞാൻ അയച്ച മെസ്സേജ്. പക്ഷേ ഞാൻ മറ്റേ ഫോണിൽ നിന്നിട്ട് ഡിലീറ്റ് ഫോർ എവരിയോട് കൊടുക്കും. ഇതൊരു സിമ്പിൾ ട്രിക്കാണ്. നമുക്ക് ഒരു 3 MB ഉള്ള ആപ്പ് വെച്ച് നല്ല എളുപ്പമായിട്ട് ചെയ്യാമെന്ന്. എനിക്കിത് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക. അടുത്തൊരു ടെക് റിലേറ്റഡ് വീഡിയോയുമായി ഞാൻ ഉടനെ വരും. അതുവരെ ഗുഡ് ബൈ ഫ്രണ്ട്സ്.